അടുത്ത മാസം ഓസ്ട്രേലിയ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള 15 അംഗ സ്ക്വാഡിൽ നിന്ന് സഞ്ജു സാംസണെ തഴഞ്ഞതിൽ വലിയ നിരാശയും വിമർശനവുമാണ് ആരാധകർക്കിടെ നിലനിൽക്കുന്നത്. സഞ്ജുവിന് പകരം ദീപ കൂടിയാണ് ടീമിലെത്തിയത്. സഞ്ജുവിന് റിസർവ് താരങ്ങളുടെ പട്ടികയിൽ പോലും ഇടം നൽകാതിരുന്ന സെലക്ഷൻ കമ്മിറ്റി ഷെയസേരിയാണ് സ്റ്റാൻഡ് ബൈ താരമായി തിരഞ്ഞെടുത്തത്. ഈ വർഷം ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ശരാശരിയും പ്രകടനശേഷിയും പുറത്തെടുത്ത താരമായിട്ടും സഞ്ജു തഴയപ്പെട്ടത് ചർച്ചയായിട്ടുണ്ട്. എല്ലാ സ്പോർട്സ് പ്രേമികൾക്കും കിടിലം വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. കിസ്മ എന്നാണ് ഇതിന്റെ പേര്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. 15,000 രൂപ വരെയുള്ള ആദ്യത്തെ ഡെപ്പോസിറ്റിന് 200% വരെ വെൽക്കം ബോണസ് ലഭിക്കുന്നു. അതായത് 1,000 രൂപ മുടക്കിയാൽ 2,000 രൂപ ലഭിക്കുമെന്നർത്ഥം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായി പ്ലെയേഴ്സിനെ വിളിച്ചു ചേർക്കാം. നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ടും ഏൺ ചെയ്യുന്ന പൈസ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം ബോളിവുഡ് താരങ്ങളായ കാർത്തിക് ആര്യൻ, രൺബീർ കപൂർ തുടങ്ങിയ താരങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ച കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 250% ബോണസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൈഡ് ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഉപയോഗിക്കുക. സഞ്ജുവിനെ തഴയാനുള്ള കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി അംഗം. സഞ്ജു സാംസൺ ലോക ക്രിക്കറ്റിൽ തന്നെ പ്രതിപാദനായ കളിക്കാരനാണ് എന്നതിൽ സംശയമില്ലെന്ന് പറയുന്ന അദ്ദേഹം പക്ഷേ ടീം തിരഞ്ഞെടുക്കുമ്പോൾ കോമ്പിനേഷനുകളാണ് പ്രധാനമെന്നും വ്യക്തമാക്കി. ഇന്ത്യക്ക് ശക്തമായ ബാറ്റ് നിരയാണുള്ളത്. എന്നാൽ ബാറ്റ് നിരയിലെ ആദ്യ 5 ഒരാൾ പോലും ബോൾ ചെയ്യുന്നവരല്ല. മത്സരത്തിനിടെ ആർക്കെങ്കിലും പരിക്കേറ്റാൽ 1-2 ഓവർ പന്തെറിയാൻ കഴിയുന്ന ഒരു ബാറ്ററിയാണ് ഞങ്ങൾ നോക്കിയത്. ഹൂഡയ്ക്കാണെങ്കിൽ അതിന് കഴിയും. ബാറ്റർ എന്ന നിലയിലും ഹൂഡ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നും സെലക്ഷൻ കമ്മിറ്റി അംഗം ഇൻസൈഡ് സ്പോർട്ടിനോട് വിശദീകരിച്ചു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.